നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ കോഴിക്കോട് ബീച്ച് റോഡിൽ ഉണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ ആൽവിനെ ഇടിച്ചത് ബെൻസ് കാർ എന്ന് പോലീസ്. ഇടിച്ചത് ഡിഫൻഡർ കാർ എന്നാണ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത രണ്ട് ഡ്രൈവർമാരും മൊഴി നൽകിയിരുന്നത്. ബെൻസ് കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല, ഇതുകൊണ്ടാണ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയത്. റീൽസ് എടുത്ത മൊബൈൽ ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അപകടം വരുത്തിയ ബെൻസ് കാറിന്റെ ഡ്രൈവറുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പ്രമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ വാഹനം പിടിച്ച് വടകര കടമേരി സ്വദേശി ആൽവിന് ദാരുണാന്ത്യം സംഭവിച്ചത്. വാഹനത്തിന്റെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ കൂട്ടത്തിലുള്ള വാഹനം പിടിച്ചാണ് അപകടമുണ്ടായത്. കോഴിക്കോട് ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് രാവിലെ 7:30 അപകടം. ആൽവിന് മുമ്പ് ജോലി ചെയ്തിരുന്ന 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിനു വേണ്ടി പ്രമോഷണൽ വീഡിയോ ചിത്രീകരിക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. രണ്ട് ആഡംബര കാറുകൾ ചേസ് ചെയ്ത് വരുന്നതിന്റെ ദൃശ്യങ്ങൾ റോഡിന്റെ നടുവിൽ നിന്ന് ആൽവിൻ പകർത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ നിയന്ത്രണം വിട്ട ഒരു കാർ ആൽവിനെ ഇടിച്ചിടുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ ആൽവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമയുടെയും ബന്ധുവിന്റെയും വാഹനമാണ് വീഡിയോ ചിത്രീകരിക്കാനായി ഉപയോഗിച്ചത്. രണ്ട് വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് പോലീസ് കേസെടുത്തത്. വടകര കടമേരി തച്ചിലേരി താഴേക്കുണ്ട് വീട്ടിൽ സുരേഷ് ബാബുവിന്റെയും ബിന്ദുവിന്റെയും ഏക മകനാണ് അൽവിൻ. 999 ഓട്ടോമോട്ടീവ് എന്ന കാർ ആക്സസറീസ് പോളിഷിംഗ് ഡീറ്റെയിലിംഗ് സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു വീഡിയോ ചിത്രീകരിക്കാൻ വന്നത് അൽവിൻ. ഈ സ്ഥാപനത്തിന് വേണ്ടി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരനായി പ്രവർത്തിച്ചിരുന്ന ആൽവിൻ 6 മാസം മുമ്പ് ജോലി വിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം സ്ഥാപനവുമായി വീണ്ടും ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ഷൂട്ടിംഗ് തീരുമാനിച്ചത്. രണ്ട് ആഡംബര കാറുകൾ വേഗത്തിൽ ഓടിവരുന്നത് റോഡിന്റെ നടുവിൽ നിന്ന് മൊബൈലിൽ ചിത്രീകരിക്കാനാണ് ആൽവിനെ നിയോഗിച്ചത്. കാറുകളിലൊന്നിലിടിച്ച് ആൽവിൻ ആകാശത്തേക്ക് ഉയർന്നാണ് റോഡിലേക്ക് വീണത്. നട്ടൽനീറ്റ ക്ഷതമാണ് മരണത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. മരണം സ്ഥിരീകരിച്ചതോടെ കാറുകൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാറുകൾ ഓടിച്ച സ്ഥാപന ഉടമ മഞ്ചേരി സ്വദേശി സാബിത് കലിങ്ങലിനെയും മുഹമ്മദ് റയസിനെയും കസ്റ്റഡിയിലെടുത്തു. വൃക്ക മാറ്റിവെച്ച ആൽവിൻ അടുത്തിടെയാണ് ജോലി അന്വേഷിച്ച് വിസിറ്റിംഗ് വിസയിൽ ഗൾഫിൽ പോയത്. ആൽവിനെ തന്റെ ചെറിയ പ്രായത്തിൽ വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് വൃക്ക മാറ്റിവെച്ചത്. ഇതിനെ തുടർന്ന് മറ്റ് ഭാരിച്ച ജോലികൾ ചെയ്യുന്നതിന് പരിമിതി ഉള്ളതിനാൽ വീഡിയോ എഡിറ്റിംഗ് സ്വന്തമായി പഠിക്കുകയും അത് ജീവിത മാർഗവുമാക്കുകയായിരുന്നു. വിസിറ്റിംഗ് വിസയിൽ 3 മാസത്തോളം ഗൾഫിൽ ജോലി തേടിപ്പോയ ആൽവിൻ 2 ആഴ്ച മുൻപാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. CCTV ദൃശ്യങ്ങളും ആൽവിന്റെ മൊബൈൽ പോലീസിന് ലഭിച്ചു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇടിച്ച കാർ ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കും. സാബിത് കലിഗൽ എന്ന ആളുടേതാണ് കാറുകൾ. ആഡംബര കാറുകളുടെ ഇടപാടാണ് ഇയാൾക്ക്. സ്ഥിരമായി വാഹനങ്ങളുടെയും മറ്റും റീൽസ് എടുക്കുന്ന ആളാണ് സാബിത്. ഇൻസ്റ്റാഗ്രാമിൽ 60,000 ഫോളോവേഴ്സ് ഉണ്ട്. സാബിത്തിന് വേണ്ടി ആൽവിൻ സ്ഥിരമായി റീൽ എടുക്കുന്നത് നൽകാറുണ്ടായിരുന്നു. 1 ആഴ്ച മുൻപാണ് ആൽവിൻ ഗൾഫിൽ നിന്നെത്തിയത്. 2 വർഷം മുമ്പ് ആൽവിന് കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. കുറച്ചു നാളുകളായി വിദേശത്താണ് ജോലി ചെയ്തു വന്നിരുന്നത്. 6 മാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി നാട്ടിലെത്തിയതായിരുന്നു. ഈ സമയത്താണ് കോഴിക്കോട് വീഡിയോ പ്രൊമോഷൻ ചിത്രീകരിക്കാൻ എത്തിയതെന്നും അയൽവാസി പറഞ്ഞു. ഒരു വശത്ത് കടലായതിനാൽ വാഹനങ്ങളെ റീൽ എടുക്കുന്നവരുടെയും വിവാഹ ഫോട്ടോ എടുക്കുന്നവരുടെയും ഒക്കെ ഇഷ്ട സ്ഥലമാണ് ഈ ബീച്ച് റോഡ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.